തിരിച്ച് സൗമ്യമുഖമാണ്. ഈ എതിരാളി എത്ര പ്രകോപിപ്പിച്ചാലും അതിലൊന്നും പ്രകോപനത്തിൽ നിന്നും വീഴാതെ വളരെ സൗമ്യമായിട്ട് പെരുമാറുന്ന ഒരു കൃത്യമായത് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതൊരു എങ്ങനെയാണ് ഹസ്കറിന്റെ ഒരു അനുഭവം? ഇപ്പോ ഞാൻ പലപ്പോഴും ആശയപരമായി അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഞാനും ശ്രീത്വയുടെയൊക്കെ തന്നെയും ജ്യോതിമാരൊക്കെ ആയിട്ട് തന്നെ വളരെ ശക്തമായ വഴക്കുണ്ടാക്കിയ സാഹചര്യമുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ പോലും ഒരു ചർച്ചയിൽ ഞങ്ങൾ വളരെ നിശിതമായി ശ്രീത്വ എന്നെ വിമർശിക്കുകയും അതിൽ അപകടം പോലും ചൂണ്ടിക്കാണിക്കുന്ന തരത്തിൽ കാര്യം അപകടകരമായ ചില പരാമർശങ്ങളിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ ശ്രീത്വത് വലിയ അപകടമാണ് എന്ന് സൂചിപ്പിക്കുകയും പക്ഷെ തൊട്ടടുത്ത നിമിഷം ഞങ്ങൾ പിരിയുന്ന സമയത്ത് സംസാരിച്ച് പിരിയുന്ന ഒരു സാഹചര്യമാണ്. കാര്യം എനിക്ക് തോന്നുന്നില്ല, ഞാൻ പറയുന്ന ആശയങ്ങൾക്ക് മാത്രമാണ്. എനിക്കൊരു വ്യക്തിപരമായി ഒരു വ്യക്തികളോടും അങ്ങനെ ഒരു വിരുദ്ധ അല്ലെങ്കിൽ അവർക്ക് മനോഭാവം സൂക്ഷിക്കാൻ എനിക്ക് തോന്നാറില്ല. അതുകൊണ്ട് തന്നെ ഇനി വ്യക്തിപരമായി ആക്ഷേപിച്ചാൽ പോലും, കാര്യം ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഇതെല്ലാം യൂട്യൂബുകളിലാണ് വരാറുള്ളത്. അപ്പോൾ ആശയങ്ങൾ അതിൽ സൈബർ ഇടങ്ങളിൽ വരുന്ന കമൻറ്റുകൾ വായിച്ചാൽ പലപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുന്നത്, ഈ ചർച്ചകളിൽ റിപ്പീറ്റ് ചെയ്ത് കാണാൻ വേണ്ടി എടുക്കുന്നത് ഈ കമൻറ്റുകൾ എന്നൊക്കെയാണെന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും തെറി പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകൾ പ്രേക്ഷകരിൽ നിന്ന് വരുമ്പോൾ. സ്വഭാവമായിട്ട് അതൊരു വലിയ ഒരു സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ഒരു ആസ്വാദനത്തലം അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ശീലം അക്കാര്യത്തിലുണ്ട്. അപ്പം ഒരു തരത്തിലും ഒരു വ്യക്തിയോടും ഇക്കാര്യത്തിൽ നമുക്കങ്ങനെ പരിഭവമോ പിണക്കമോ ഉണ്ടാവാറില്ല. ചർച്ചയുടെ ഘട്ടത്തിൽ നമ്മൾ എടുക്കുന്ന നിലപാട് അതൊരു പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ചിന്താഗതിയുടെ ഭാഗമായി എടുക്കുന്ന നിലപാടുകളായിരിക്കും. ആ നിലപാടുകളിൽ നിന്ന് ഒരു അണുവിടെ പോലും മാറാതിരിക്കാൻ പരിശ്രമിക്കുകയും പക്ഷെ അത് കഴിയുമ്പോൾ അതിൽ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം പറഞ്ഞ വ്യക്തികളോട് അങ്ങനെ മനസ്സിലൊരു വിരോധമൊന്നും എനിക്ക് തോന്നിയതായിട്ട് ഇതുവരെ ഇല്ല. അങ്ങനെ തന്നെയാവും മുന്നോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ് ഒരു ആഗ്രഹം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.